ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എസ് പി ഫോർ ടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്താ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇന്നത്തെ മത്സരമായ നമ്മുടെ RCB വേഴ്സസ് LSG തമ്മിലുള്ള മത്സരത്തിൻ്റെ ഫസ്റ്റ് എലിമിനേറ്റർ മത്സരമാണ്. അപ്പോൾ ഈ ഒരു മത്സരത്തിൻ്റെ പ്രിവ്യൂസും പ്രെഡിക്ഷൻസുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാ പ്ലേയേഴ്സിൻ്റെയും H2H സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാവും. അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ ആരാണോ വിൻ ചെയ്യുന്നത് അവർ അടുത്ത സ്റ്റേജിലോട്ട് കിടക്കും, തോൽക്കുന്ന അവർ പുറത്താവുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ RCB വേഴ്സസ് LSG ആര് മാക്സിമം, രണ്ട് ടീമുകളും സ്ട്രോങ് ആയിരിക്കും, രണ്ട് ടീമും വിൻ ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യും. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഹൈ എമൗണ്ട് ഒന്നും ഇട്ട് കളിക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ മത്സരം നടക്കുന്നത് ഏഡൻ ഗാർഡൻസ് കൊൽക്കത്തയിലുള്ള ആ ഒരു ഇന്ന് നടക്കുന്ന സെയിം പിച്ചിലാണ്. ഐ മീൻ അതായത് ഗുജറാത്ത് വേഴ്സസ് RR നടന്ന സെയിം പിച്ചിലാണ്. അപ്പോൾ ഇപ്പോൾ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം 8 മണി ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയത്തില്ല എങ്ങനെയാണ് കളി നടക്കുന്നത്, കളി കഴിഞ്ഞാലേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു സെയിം പിച്ചിലാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ ഒരു പിച്ച് കൂടെ ഒന്ന് കൺസിഡർ ചെയ്യുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ലൈനപ്പ് അനൗൺസ് ചെയ്യുമ്പോൾ പറയാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും കയറി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ നമ്മൾ തരുന്നത് ടെലിഗ്രാം ഗ്രൂപ്പിലൂടെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. ലാസ്റ്റ് ലൈനപ്പ് വന്നതിന് ശേഷമാണ് നമ്മൾ ടീംസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. തീർച്ചയായും കയറി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കിടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മെമ്പേഴ്സ് ഗ്രൂപ്പിലും തീർച്ചയായും കയറി ജോയിൻ ചെയ്യുക. നമ്മുടെ മെമ്പേഴ്സ് ഗ്രൂപ്പിലാണ് നമ്മൾ അപ്ഡേറ്റ്, അതായത് നമുക്കിങ്ങനെ ചാറ്റ് ചെയ്യാനൊക്കെ പറ്റുമോ. തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവും, ഒന്ന് കയറാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫ്രീ ടീംസ് മാത്രമേ കൊടുക്കുന്നുള്ളൂ, പേ ടീംസ് കൊടുക്കുന്നതല്ല. പിന്നെ അടുത്തായി പറയുന്ന ഒരു കിഡിലിൻ അപ്ലിക്കേഷനെ പറ്റിയാണ്, നമ്മുടെ കുബേര ഫാൻറ്റസി എന്ന് പറയുന്ന ഒരു അപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ ഒരു അപ്ലിക്കേഷനിൽ നമുക്ക് പലതരത്തിലുള്ള കോൺടസ്റ്റുകൾ കാണാൻ സാധിക്കും. നമ്മുടെ ഡ്രീം11 പോലെ തന്നെയാണ്. അതായത് നമ്മുടെ ഡ്രീം11 299 രൂപയ്ക്ക് ജോയിൻ ചെയ്യുന്നത് ഇവിടെ 260 രൂപയ്ക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അത് തീർച്ചയായും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. ഏകദേശം ഒരു 40 രൂപ ഒരു കോൺടസ്റ്റിൽ തന്നെ നിങ്ങൾക്ക് ലാഭിക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ ഇപ്പോൾ ഡ്രീം11 ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ഇത് തന്നെ ആയിരിക്കും. കാരണം നമുക്ക് കോമ്പറ്റീഷൻ കുറഞ്ഞ് കിട്ടും, അതായത് നമ്മുടെ ഒപ്പോണൻ്റൊക്കെ കുറച്ച് വീക്ക് ആയിരിക്കും, നമുക്ക് ഈസിലി വിൻ ചെയ്യാൻ സാധിക്കും. മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ ഡ്യൂ ഓപ്ഷൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അപ്പോൾ ഈ ഡ്യൂ ഓപ്ഷനിൽ ഇപ്പോൾ നമുക്ക് 5 പേരെ കാണാൻ സാധിക്കുമല്ലോ. നമ്മുടെ വിരാട് കോഹ്ലി, കെൽ ആൻഡ് മാക്സ്വെൽ, അതുപോലെ നമ്മുടെ ഡി കൊക്ക്, ഡുപ്ലിസി, കെ എൽ രാഹുൽ, അങ്ങനെ കുറച്ച് പേരെ കാണാൻ പറ്റുമല്ലോ. അപ്പോൾ നമുക്കിതിൽ ഇപ്പോൾ 29 രൂപയുടെ കോൺടസ്റ്റ് ആണെങ്കിൽ നമ്മുടെ ഓപ്പോണൻ്റ് കെ എൽ രാഹുലിനെ പിക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ 5 പേരിൽ വിരാട് കോഹ്ലി, ഡുപ്ലിസി, കെ എൽ മാക്സ്വെൽ, ഡി കൊക്ക്, ഈ 5 അതുപോലെ തന്നെ കെ എൽ രാഹുൽ, ഈ ഒരു 5 പേരിൽ നമ്മുടെ ഒപ്പോ പറഞ്ഞിരിക്കുന്നത് കെ എൽ രാഹുലാണ് ഏറ്റവും കൂടുതൽ പോയിൻറ്റ്സ് എടുക്കാമെന്നാണ് ഈ ഒരു 5 പേരിൽ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതല്ലാത്ത മറ്റാരെങ്കിലും ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് ഇപ്പോൾ കെ എൽ രാഹുലിനെ തന്നെ വേണമെന്ന് വെച്ചാൽ വേറൊരു കോൺടസ്റ്റ് എടുത്ത് കെ എൽ രാഹുലിനെ തന്നെ ചൂസ് ചെയ്യാം. ഓക്കെ, വളരെ സിമ്പിളാണ്, തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവും, നമുക്ക് ഈസിലി വിൻ ചെയ്യാൻ സാധിക്കും. നമ്മൾ ഡ്രീം11 ഒരു ടീം വേണമെങ്കിൽ 15 വരെ ശ്രദ്ധിക്കണം. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമല്ല, നമ്മുടെ ഒപ്പോണൻറ്റിനെ കാണാനും സാധിക്കും, നമുക്ക് ഈസി ആയിട്ട് വിൻ ചെയ്യാനും സാധിക്കും. അതൊരു നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ അടുത്തായി പറയുന്ന വിഷനിലോ എന്ന് പറയുന്ന ഒരു കിഡിലൻ അപ്ലിക്കേഷനെ പറ്റിയാണ്. ഈ ഒരു അപ്ലിക്കേഷൻ്റെ പ്രത്യേകത, മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, 10 രൂപയ്ക്ക് GL ഉണ്ട്. 10 രൂപയ്ക്ക് നമുക്ക് GL കളിച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ ഏകദേശം 300,000 രൂപയാണ് കിട്ടുന്നത്. നിങ്ങൾക്ക് 20 ടീം വരെ പോവാം, 40,000 പേരെ വിൻ ചെയ്യത്തുള്ളൂ. അതൊരു മെയിനായിട്ട് കാര്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് വിൻ ചെയ്യാൻ പറ്റും, കോമ്പറ്റീഷനും കുറവാണ്. ഡ്രീം11 ഒരു 100-ാമത്തെ റാങ്കൊക്കെ ആണെങ്കിൽ ഇവിടെ ഷുവറായിട്ട് നിങ്ങൾക്ക് ആ ഒരു ഫസ്റ്റ് പ്രൈസ് അല്ലെങ്കിൽ എന്തായാലും ഒരു തേർഡ് അതിനുള്ളിൽ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഈ തേർഡ് പ്രൈസ് വന്നാൽ 20,000 രൂപ കിട്ടും. 10 രൂപയ്ക്ക് 20,000 രൂപ കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു ഇതാണ്. ഓക്കെ, മാക്സിമം ട്രൈ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ അടുത്തേ പറയുന്നത് ചോയ്സ് ഇല്ലെന്ന് പറഞ്ഞാൽ കിഡിൽ അപ്ലിക്കേഷനാണ്. ഇത് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കുന്ന ഒരു അപ്ലിക്കേഷൻ ഉണ്ടോ. നമുക്ക് യൂസ് ചെയ്യാനും കുറച്ച് യൂസർ ഇൻ്റർഫേസും കുറച്ച് നല്ലതാണ്. പിന്നെ അത് കൂടാതെ നമുക്ക് ഈസിലി വിൻ ചെയ്യാൻ പറ്റും, ഓപ്പണൻറ്റും കുറച്ച് റിസ്ക് കുറഞ്ഞ ആൾക്കാരായിരിക്കും. അതുപോലെ തന്നെ സ്പോർട്ടസി വെർച്വൽ, ഇത് ഏതായാലും നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു അപ്ലിക്കേഷനാണ്, മാക്സിമം ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ മത്സരം RCB വേഴ്സസ് LSG നടക്കുന്നത് ഈഡൻ ഗാർഡൻ കൊൽക്കത്തയിലുള്ള പിച്ചിലാണ്. മത്സരം നടക്കുന്നത് May 25 കൃത്യം 7:30 തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ പിച്ച് റിപ്പോർട്ട് എങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ, സ്പിന്നിന് കുറച്ചുകൂടെ നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഫാസ്റ്റ് ബോളേഴ്സിനും കുറച്ച് സപ്പോർട്ട് ചെയ്യും. പിന്നെ നമുക്ക് ആ ഒരു നമ്മുടെ ഇപ്പോൾ കൊൽക്കത്തയിലുള്ള മെയിൻ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ, നമുക്ക് അതായത് May 24 ഉച്ച സമയത്തൊക്കെ ഇത്തിരി മഴയായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ട്. പക്ഷേ മഴ പെയ്യാൻ ഇനിയും ചാൻസസ് ഉണ്ട്. അപ്പോൾ മഴ പെയ്യുന്ന സമയത്ത് പിച്ചിൽ അതായത് ഗ്രാസ് ഒക്കെ ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ
ആ ഒരു ഇതുണ്ടാവും, ബോള് കയ്യിൽ നിന്ന് വഴിക്ക് പോവുക, പിന്നെ അതുപോലെ തന്നെ ബോള് കുത്തി പൊന്താണ്ടാവുക, ആ ഒരു ചില രീതി ഉള്ള ഇതൊക്കെ ഉണ്ടാവും. പക്ഷേ അതേസമയം നമുക്ക് സ്പിന്നാണെങ്കിൽ നല്ല രീതിക്ക് ടേണും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ സ്പിന്നേഴ്സിന് മഴയുള്ള സമയത്താണെങ്കിൽ കുറച്ച് അഡ്വാൻറ്റേജ് കൂടുതലാണ്. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ ചേസിങ് ചെയ്യാൻ കുറച്ച് ഇവിടെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ചേസിങ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് പെട്ടെന്ന് ഔട്ടായി പോവും, അങ്ങനത്തെ ചില സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. പിന്നെ ഇവിടെ നടന്ന കുറച്ച് മത്സരത്തിൻ്റെ ഒരു ടി ട്വൻ്റി സ്റ്റാറ്റ്സാണ് പറയാൻ പോകുന്നത്. ഏകദേശം ഒരു 77 കളിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ബാറ്റിംഗ് വിൻ ചെയ്തത് ഒരു 31, സെക്കൻഡ് ബാറ്റിംഗ് വിൻ ചെയ്തത് 46. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ബാറ്റിംഗ് സെക്കൻഡ് ബാറ്റിംഗ് ഒന്നുമില്ല, എന്നാലും കൂടുതലും ഐ തിങ്ക് ഫസ്റ്റ് ബാറ്റിംഗ് ആണ് ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ മത്സരം കൂടി നടന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, അതായത് RR vs GT അത് നടന്നു കഴിഞ്ഞാൽ നമുക്ക് പിടി കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ പിച്ച് റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇതാണ്, സ്പിന്നേഴ്സിന് കുറച്ച് അനുകൂലമായിരിക്കും. പിന്നെ അതുപോലെ തന്നെ RR vs GT എങ്ങനെയാണെന്ന് വെച്ചാൽ, അതായത് എങ്ങനെയാണോ വിക്കറ്റ് വീഴുന്നത്, ആ ഒരു കാര്യം എന്തായാലും നിങ്ങളൊന്ന് എത്തി നോക്കുക. പക്ഷേ ഈ ഒരു മത്സരത്തിൽ ഷുവറാണ്, ഒരു 10 പ്ലസ് ഷുവറായിട്ട് പോകും. കാരണം എലിമിനേറ്ററാണ്, മാക്സിമം ബാറ്റ്സ്മാനും ബോളറൊക്കെ നല്ല രീതിക്ക് ബാറ്റ് ചെയ്യും, അല്ലെ ബോൾ ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ കളിക്കാൻ പോകുന്ന പ്ലെയേഴ്സിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കാം. നമ്മുടെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ 14 കളിച്ച് 8 വിന്നും 6 ലോസുമാണ്. ഫാഫ് ഡുപ്ലിസിയാണ് ടീം ലീഡ് ചെയ്യുന്നത്. ടോപ്പ് 4 റൺ സ്കോറേഴ്സ് ആണെങ്കിൽ ഡുപ്ലിസി 443 റൺസ്, വിരാട് കോഹ്ലി 309 റൺസ്, ദിനേശ് കാർത്തിക് 287 റൺസ്, ഗ്ലെൻ മാക്സ്വെൽ 268 റൺസ്. അതുപോലെ തന്നെ ടോപ്പ് 4 വിക്കറ്റ് ടേക്കേഴ്സ് ആണെങ്കിൽ നമ്മുടെ ഹാസിറങ്കയാണ് 24 വിക്കറ്റ്, അതുപോലെ തന്നെ ഹർഷ പട്ടേൽ 18 വിക്കറ്റ്, ജെയ് സെസിൽവുഡ് 15 വിക്കറ്റ്, മുഹമ്മദ് സിരാജ് 8 വിക്കറ്റ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ലക്നൌവിലുള്ള ലേറ്റസ്റ്റ് ആയുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 14 മത്സരം കളിച്ച് 9 പിന്നെ 5 ലോസുമാണ്. KL Rahul ടീം ലീഡ് ചെയ്യുന്നത്. ടോപ്പ് 4 റൺ സ്കോറേഴ്സ് ആണെങ്കിൽ KL Rahul 537 റൺസ്, ഡി കുക്ക് 502 റൺസ്, ദീപക് ഹൂഡ 406 റൺസ്, ക്രിനോൾ പാണ്ഡ്യ 183 റൺസ്. ടോപ്പ് 4 വിക്കറ്റ് ടേക്കേഴ്സ് ആണെങ്കിൽ ആവേശ് ഖാൻ 17 വിക്കറ്റ്, ജേസൺ ഹോൾഡർ 14 വിക്കറ്റ്, മൊസൈൻ ഖാൻ 13 വിക്കറ്റ്, രവി ബിഷ്ണോയ് 12 വിക്കറ്റ് കേട്ടോ. അപ്പോൾ ഇനി പ്രോബബ്ലി കളിക്കാൻ ചാൻസ് ഉള്ള 11 പേരെ പറ്റി നോക്കാം. നമ്മുടെ ലക്നൌവിലാണെങ്കിൽ ഡി കോക്ക്, KL Rahul, ഇവൻ ലൂയിസ്, അതുപോലെ തന്നെ ദീപക് ഹൂഡ, അശ്വ ധോനി അല്ലെങ്കിൽ മനോൻ വോറ ആയിരിക്കും. പിന്നെ മാർക്കസ് സ്റ്റോണിസ്, അതുപോലെ തന്നെ നമ്മുടെ ഹോൾഡർ, അതുപോലെ കൃഷ്ണപ്പ ഗൗതം അല്ലെങ്കിൽ ക്രിനോൾ പാണ്ഡ്യ, മൊഷൈൻ ഖാൻ, അതുപോലെ തന്നെ അവേഷ് ഖാൻ, രവി ബിഷ്ണു, ഇത്രയും പേരുള്ള. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിലാണെങ്കിൽ നമ്മുടെ വിരാട് കോഹ്ലി, അതുപോലെ ഫാഫ് ഡുപ്ലിസി, പട്ടിദാർ, അതുപോലെ നമ്മുടെ ഗ്ലെൻ മാക്സ്വെൽ, ലൂമർ, അതുപോലെ ദിനേശ് കാർത്തിക്, ഷബാസ് അഹമ്മദ്, ഹാസിറങ്ക, ഹർഷ പട്ടേൽ, സിദ്ധാർത്ഥ് കോൾ അല്ലെങ്കിൽ മുഹമ്മദ് സിരാജ്, പിന്നെ ജെയ്സ് ഹേസൽബുഡ്, ഇത്രയും പേരാണുള്ളത്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമ്മുടെ ലക്നൌവിലും അതുപോലെ തന്നെ RCBയിലും കളിക്കുന്ന 11 പേരിൽ അവരുടെ സ്റ്റാറ്റ്സും അതായത് അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അവരുടെ ചുറ്റുവച്ച് റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ ഡി കോക്കാണ്. പുള്ളിക്കാരൻ 14 മത്സരം കളിച്ച് ഈ ഒരു സീസണിൽ 502 റൺസാണ് സ്കോർ ചെയ്തിട്ടുള്ളത്. പെർ മാച്ച് 38 റൺസെങ്കിലും സ്കോർ ചെയ്യുന്നതാണ് പുള്ളിയുടെ ആവറേജ് പറയുന്നത്. അതുപോലെ തന്നെ ചുറ്റുവച്ച് റെക്കോർഡ്സ് ആണെങ്കിൽ അഗേൻസ്റ്റ് ആയിട്ട് നമ്മുടെ RCBയുടെ കൂടെ കളിച്ച് 9 മത്സരമാണ്, 296 റൺസാണ് ആവറേജ് സ്കോർ എന്ന് പറയുന്നത്, 37 റൺസാണ് കേട്ടോ അഗേൻസ്റ്റ് നമ്മുടെ ബാംഗ്ലൂരിനോട് അടിച്ചിട്ടുള്ള. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പിച്ചിലാണെങ്കിൽ പുള്ളിക്കാരൻ 3 മത്സരം കളിച്ചിട്ടുള്ള 21 റൺസ് എടുത്തുള്ള ആവറേജ് വളരെ കുറവാണ്, 7 റൺസാണ്. പിന്നെ KL Rahul 14 മത്സരം കളിച്ച് 537 റൺസ് എടുത്തിട്ടുള്ളത്, 48 റൺസാണ് പെർ മാച്ച് ആവറേജ്. പിന്നെ അതുപോലെ തന്നെ H2H ബാറ്റ് റെക്കോർഡ്സ് ആണെങ്കിൽ 12 മത്സരം അഗേൻസ്റ്റായി കളിച്ചിട്ടുണ്ട്, 531 റൺസാണ് എടുത്തിട്ടുള്ളത്, ആവറേജ് 75. നല്ല രീതിക്ക് ആവറേജ് ഉള്ള ഒരു പ്ലെയറാണ്. ഈ ഒരു പിച്ചിൽ പുള്ളിക്കാരൻ 3 മത്സരം കളിച്ച് 61 റൺസ് എടുത്തുള്ളൂ, അതിൽ 30 റൺസാണ് ആവറേജ് കേട്ടോ. പിന്നെ ഇവൻ ലൂയിസ് ആണ്, 5 മത്സരം കളിച്ച് 71 റൺസ് എടുത്തുള്ളൂ, 23 റൺസാണ് ആവറേജ്. H2H ബാറ്റിംഗ് റെക്കോർഡ്സ് ആണ്, ഈ 2 മത്സരം കളിച്ച് 123 റൺസ് എടുത്തിട്ടുണ്ട്, ആവറേജ് 123 തന്നെയാണ്. പിന്നെ ഈ ഒരു പിച്ചിലാണെങ്കിൽ പുള്ളിക്കാരൻ 2 മത്സരം കളിച്ച് 33 റൺസ് എടുത്തത്, 33 റൺസ് തന്നെ ആവറേജ്. പിന്നെ ദീപക് ഹൂഡ 14 മത്സരം കളിച്ച് 406 റൺസാണ് എടുത്തുള്ളത്, പെർ മാച്ച് ആവറേജ് 31 റൺസാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു വിക്കറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ H2H ബാറ്റിംഗ് റെക്കോർഡ്സ് ആണെങ്കിൽ 11 മത്സരം കളിച്ച് 58 റൺസാണ് എടുത്തിട്ടുള്ളത്, ആവറേജ് എന്ന് പറയുന്നത് 89. H2H ബോളി റെക്കോർഡ്സ് ആണെങ്കിൽ 11 മത്സരം കളിച്ച് ഒരു വിക്കറ്റ് എടുത്തിട്ടുള്ളൂ. പിന്നെ ഈ ഒരു പിച്ചിൽ പുള്ളിക്കാരൻ 5 മത്സരം കളിച്ച് 39 റൺസ് എടുത്ത്, ആവറേജ് 13. പിന്നെ ഈ ഒരു പിച്ചിൽ പുള്ളിക്കാരൻ ബോൾ ചെയ്ത് 5 മത്സരം കളിച്ച് 2 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മനോൻ വോറയാണെങ്കിൽ പുള്ളിക്കാരൻ കളിച്ചിട്ടില്ല,
പുള്ളി റെക്കോർഡ്സും കാര്യങ്ങളൊന്നുമില്ല, ബാറ്റ് ചെയ്യാത്ത കൊണ്ടായിരിക്കാം. എച്ച് ബാറ്റിംഗ് റെക്കോർഡ്സ് ആണെങ്കിൽ പുള്ളിക്കാരൻ 6 മത്സരങ്ങൾ വെച്ച് 79 റൺസാണ്, പെർ മാച്ച് ആവറേജ് 15 റൺസാണ്. ഈ ഒരു പിച്ചിൽ പുള്ളിക്കാരൻ 5 മത്സരങ്ങൾ വെച്ച് 124 റൺസാണ് എടുത്തുള്ളത്, 24 റൺസ് തന്നെയാണ് ആവറേജ്. പിന്നെ അടുത്തായിട്ട് പറയുന്നത് മാർക്കസ് സ്റ്റോണിസ് ആണ്, പുള്ളിക്കാരൻ 10 മത്സരങ്ങൾ വെച്ച് 147 റൺസാണ് എടുത്തുള്ളത്, ആവറേജ് റൺസ് എന്ന് പറയുന്നത് 21. പിന്നെ അതുപോലെ തന്നെ 4 വിക്കറ്റും എടുത്തിട്ടുണ്ട് നമ്മുടെ മാർക്കസ് സ്റ്റോണിസ്. എച്ച് ടു എച്ച് ബാറ്റിംഗ് റെക്കോർഡ്സ് ആണെങ്കിൽ പുള്ളിക്കാരൻ 8 മത്സരങ്ങൾ വെച്ച് 156 റൺസാണ് എടുത്തുള്ളത്, 39 റൺസാണ് ആവറേജ്. പിന്നെ ഒരു പിച്ചിലാണെങ്കിൽ പുള്ളിക്കാരൻ 3 മത്സരങ്ങൾ വെച്ച് 26 റൺസാണ് എടുത്തുള്ളത്, ആവറേജ് റൺസ് എന്ന് പറയുന്നത് 13 റൺസാണ്. പിന്നെ ഈ ഒരു പിച്ചിൽ പുള്ളിക്കാരൻ 3 മത്സരം കളിച്ചും 1 വിക്കറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ അടുത്തായ ജെയ്സൺ ഹോൾഡറാണ്, 12 മത്സരം കളിച്ച് 52 റൺസ് എടുത്തുള്ളൂ, പെർ മാച്ച് ആവറേജ് 9 റൺസാണ്, 14 വിക്കറ്റ് ടേക്ക് ചെയ്തിട്ടുണ്ട്. എച്ച് ടു എച്ച് ബാറ്റിംഗ് റെക്കോർഡ്സ് ആണെങ്കിൽ 6 മത്സരം കളിച്ച് 86 റൺസാണ്, 28 റൺസാണ് പെർ മാച്ച് ആവറേജ് അഗെയിൻസ്റ്റ് RCB കൂടെ. എച്ച് ടു എച്ച് ബോളിംഗ് റെക്കോർഡ്സ് ആണെങ്കിൽ അഗെയിൻസ്റ്റ് RCB കൂടെ 6 മത്സരം കളിച്ച് 11 വിക്കറ്റ് എടുത്തിട്ടുണ്ട്, സ്ട്രൈക്ക് റേറ്റ് 11. നല്ല രീതിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് റെക്കോർഡ്സുള്ള ഒരു പ്ലെയറാണ് നമ്മുടെ ഹെയ്സൽ ബോർഡ്. പിന്നെ ഈ ഒരു പിച്ചിലാണെങ്കിൽ പുള്ളിക്കാരൻ 2 മത്സരം കളിച്ച് 19 റൺസ് എടുത്തുള്ളൂ, ഈ ഒരു പിച്ചിൽ പുള്ളിക്കാരൻ ബോൾ ചെയ്ത് 2 മത്സരം കളിച്ച് 1 വിക്കറ്റ് എടുത്തുള്ളൂ. പിന്നെ കൃഷ്ണപ്പ ഗൗതമാണ്, 4 മത്സരം കളിച്ച് 5 വിക്കറ്റ് എടുത്ത ആളാണ്. ബാറ്റിംഗ് എച്ച് ടു എച്ച് ബാറ്റിംഗ് റെക്കോർഡ്സ് ആണെങ്കിൽ 3 മത്സരം കളിച്ച് 14 റൺസാണ്, ആവറേജ് 14 തന്നെയാണ്. എച്ച് ടു എച്ച് ബോളിംഗ് റെക്കോർഡ്സ് ആണെങ്കിൽ 3 മത്സരം കളിച്ച് 2 വിക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു പിച്ചിൽ പുള്ളിക്കാരൻ 2 മത്സരം കളിച്ച് 2 വിക്കറ്റ് എടുത്തിട്ടുള്ളത്. പിന്നെ അടുത്തായിട്ട് മൊഷൈൻ ഖാൻ 8 മത്സരം കളിച്ച് 23 റൺസാണ് എടുത്തിട്ടുള്ളത്, 23 റൺസ് തന്നെ ആവറേജ്, 13 വിക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുത്തതായിട്ട് പറയാനുള്ളത് നമ്മുടെ ആവേശ് ഖാനാണെങ്കിൽ 12 മത്സരം കളിച്ച് 22 റൺസാണ് എടുത്തിട്ടുള്ളത്, 22 റൺസ് തന്നെയാണ് ആവറേജ്, 17 വിക്കറ്റ് പുള്ളിക്കാരനെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എച്ച് ടു എച്ച് ബോളി റെക്കോർഡ്സ് ആണ് അഗെയിൻസ്റ്റ് RCB 3 മത്സരം കളിച്ച് 1 വിക്കറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ രവി ബിഷ്ണോയാണ്, 13 മത്സരം കളിച്ച് 12 വിക്കറ്റ് എടുത്ത ഒരു വ്യക്തിയാണ്. എച്ച് ടു എച്ച് അതായത് അഗെയിൻസ്റ്റ് RCB കൂടെ 5 മത്സരം കളിച്ച് 5 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ബാംഗ്ലൂരിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള എച്ച് ടു എച്ച് റെക്കോർഡ്സും പ്ലേയേഴ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ നോക്കാം. ആദ്യം തന്നെ നമ്മളെ വിരാട് കോഹ്ലിയാണ്, വിരാട് കോഹ്ലി 14 മത്സരം കളിച്ച് 309 റൺസാണ് എടുത്തിട്ടുള്ളത്, 23 റൺസാണ് ആവറേജ്. പിന്നെ ഈ ഒരു വെന്യൂ സ്റ്റാറ്റ്സ് ആണെങ്കിൽ 10 മത്സരം കളിച്ച് 307 റൺസാണ്, അതായത് ഈ ഒരു പിച്ചിലെ ഏറ്റവും കൂടുതൽ ആവറേജ് ഉള്ള ഒരു വ്യക്തിയാണ്, 51 റൺസാണ്. പിന്നെ അതുപോലെ തന്നെ ഫാപ് ടുപ്ലിസി 14 മത്സരം കളിച്ച് 443 റൺസാണ് എടുത്തിട്ടുള്ളത്, 34 റൺസാണ് പെർ മാച്ച് ആവറേജ്. എച്ച് ടു എച്ച് ബാറ്റിംഗ് റെക്കോർഡ്സ് ആണെങ്കിൽ ഒരു മത്സരം കളിച്ച് 96 റൺസ് എടുത്തിട്ടുള്ളത്, അന്ന് എഗെയിൻസ്റ്റ് ആയിട്ട് LSG കൂടെ കളിച്ച മത്സരമാണത്. പിന്നെ വെന്യൂ ഈ ഒരു പിച്ചിലാണെങ്കിൽ പുള്ളിക്കാരൻ 6 മത്സരം കളിച്ച് 108 റൺസ് എടുത്തിട്ടുള്ളത്, ആവറേജ് റൺസ് എന്ന് പറയുന്നത് 18 തന്നെയാണ്. പിന്നെ അടുത്തായിട്ട് ഗ്ലെൻ മാക്സ്വെൽ ആണെങ്കിൽ 11 മത്സരം കളിച്ച് 268 റൺസ് എടുത്തിട്ടുണ്ട്, ആവറേജ് റൺസ് എന്ന് പറയുന്നത് 30 റൺസ് തന്നെയാണ്. പുള്ളിക്കാരൻ 6 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. എച്ച് ടു എച്ച് ബാറ്റിംഗ് റെക്കോർഡ്സ് ആണെങ്കിൽ ഒരു മത്സരം കളിച്ച് 23 റൺസ് എടുത്തിട്ടുണ്ട്. എച്ച് ടു എച്ച് ബോളി റെക്കോർഡ്സ് ആണെങ്കിൽ ഒരു മത്സരം കളിച്ച് 1 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഈ ഒരു പിച്ചിൽ പുള്ളിക്കാരൻ 6 മത്സരം കളിച്ച് 192 റൺസാണ് എടുത്തിട്ടുള്ളത്, 48 റൺസാണ് ആവറേജ്. ഈ ഒരു പിച്ചിൽ പുള്ളിക്കാരൻ ബോൾ ചെയ്ത് 6 മത്സരം കളിച്ച് 1 വിക്കറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ അടുത്തത് ദിനേശ് കാർത്തിക്, 14 മത്സരം കളിച്ച് 287 റൺസാണ്, പെർ മാച്ച് ആവറേജ് 57 റൺസാണ്. ഈ ഒരു പിച്ചിൽ പുള്ളിക്കാരൻ 29 മത്സരം കളിച്ച് 677 റൺസാണ്, 39 റൺസാണ് പെർ മാച്ച് ആവറേജ് നമ്മുടെ ദിനേശ് കാർത്തിക്കിൻ്റെ. പിന്നെ പടിതാറാണെങ്കിൽ പുള്ളിക്കാരൻ 6 മത്സരം കളിച്ച് 163 റൺസ് എടുത്തിട്ടുണ്ട്, 32 റൺസാണ് ആവറേജ്. പിന്നെ ലൂമറാണെങ്കിൽ 5 മത്സരം കളിച്ച് 64 റൺസ് എടുത്തിട്ടുള്ളത്, 21 റൺസാണ് ആവറേജ്. പിന്നെ ഷബാസ് അഹമ്മദ് ആണെങ്കിൽ 14 മത്സരം കളിച്ച് 207 റൺസ് എടുത്തിട്ടുള്ളത്, 25 റൺസാണ് ആവറേജ്, 4 വിക്കറ്റും എടുത്തിട്ടുണ്ട്. എഗെയിൻസ്റ്റ് LSG കൂടെ ഒരു മത്സരം കളിച്ച് 26 റൺസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പിച്ചിലാണെങ്കിൽ പുള്ളിക്കാരൻ 4 മത്സരം കളിച്ച് 21 റൺസ് മാത്രമേ ആവറേജ്, 21 തന്നെയാണ് 7. പിന്നെ ഈ ഒരു പിച്ചിൽ പുള്ളിക്കാരൻ ബോൾ ചെയ്തിട്ട് 4 മത്സരം കളിച്ച് 3 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് ഹാസ്യരംഗ 14 മത്സരം കളിച്ച് 38 റൺസ് എടുത്തുള്ളൂ. പിന്നെ ഈ ഒരു പിച്ചും പിന്നെ അഗെയിൻസ്റ്റ് LSG കൂടെ കളിച്ചിട്ടൊന്നും ഇല്ലാന്നാ തോന്നുന്നു, അതിൻ്റെ റെക്കോർഡ്സ് ഇല്ല അവിടെ. പിന്നെ അടുത്തതായിട്ട് ഹർഷ പട്ടേലാണ്, ഹർഷ പട്ടേൽ 13 മത്സരം കളിച്ച് 42 റൺസ് എടുത്തിട്ടുണ്ട്, 18 വിക്കറ്റും ടേക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അഗെയിൻസ്റ്റ് നമ്മുടെ LSG കൂടെ ഒരു മത്സരം കളിച്ച് 2 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഈ ഒരു പിച്ചിൽ പുള്ളിക്കാരൻ 2 മത്സരം കളിച്ച് 1 വിക്കറ്റ് എടുത്തുള്ളൂ. പിന്നെ സിദ്ധാർത്ഥ് കോൾ ആണെങ്കിൽ ഒരു മത്സരം കളിച്ച് 0 വിക്കറ്റാണ്. ഈ ഒരു പിച്ചിൽ പുള്ളിക്കാരൻ 3 മത്സരം കളിച്ച് 4 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഹെയ്സൽവുഡ് ആണെങ്കിൽ 10 മത്സരം കളിച്ച് 17 റൺസും 15 വിക്കറ്റും എടുത്തിട്ടുണ്ട്. എഗെയിൻസ്റ്റ് നമ്മുടെ LSG കൂടെ ഒരു മത്സരം കളിച്ച് 4 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ
അപ്പോൾ നമ്മുടെ പ്ലേയേഴ്സിൻ്റെയൊക്കെ കാര്യം. ഇനി ടോപ്പ് പിക്കേഴ്സ് എച്ച് ടു എച്ച് അതായത് എഗെയിൻസ്റ്റ്, അതായത് ഇപ്പോൾ LSG, ഇപ്പോൾ നമ്മുടെ LSGയിലാണല്ലോ KL രാഹുൽ, അപ്പോൾ KL രാഹുൽ വേഴ്സസ് ബാംഗ്ലൂരിലത്തെ പ്ലേയേഴ്സ്, അങ്ങനത്തെ ഒരു ടോപ്പ് എച്ച് ടു എച്ച് റെക്കോർഡ്സാണ്. അപ്പോൾ എച്ച് ടു എച്ച് റെക്കോർഡ്സിൽ നമ്മുടെ KL രാഹുൽ ആണെങ്കിൽ 12 മത്സരം കളിച്ച് 531 റൺസാണ് എടുത്തിട്ടുള്ളത്, 75 റൺസാണ് ആവറേജ്. പിന്നെ ഈവൻ ലൂയിസ് ആണെങ്കിൽ 2 മത്സരമേ കളിച്ചിട്ടുള്ളൂ, അതിൽ ഒരെണ്ണേ ബാറ്റിംഗ് കിട്ടിയുള്ളൂ, അത് 123 റൺസും എടുത്തിട്ടുണ്ട്. പിന്നെ ഫാഫ് ടു പ്ലിസി 1 മത്സരം കളിച്ച് 96 റൺസ് എടുത്തിട്ടുള്ളത്. പിന്നെ ബോളിംഗ് റെക്കോർഡ്സിൽ വെച്ചിട്ട് വെച്ച് കൂടുതൽ ഹേസൽവുഡിലാണ്, 1 മത്സരം കളിച്ച് 4 വിക്കറ്റ് എടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ജേസൺ ഹോൾഡർ ആണെങ്കിൽ 6 മത്സരം കളിച്ച് 86 റൺസ്, 28 റൺസ് ആവറേജ്. എച്ച് ടു എച്ച് ബോളിംഗ് റെക്കോർഡ്സ് ആണെങ്കിൽ 6 മത്സരം കളിച്ച് 11 വിക്കറ്റ് എടുത്തിട്ടുള്ളത്, സ്ട്രൈക്ക് റേറ്റ് 11 തന്നെയാണ്. പിന്നെ അടുത്ത ഡി കുക്കാണ്, 9 മത്സരം കളിച്ച് 296 റൺസ് പെർ മാച്ച് ആവറേജ്, 37 റൺസുമാണ്. ടോപ്പ് പിക്കേഴ്സ് ഇൻ വെന്യൂ, ഈ ഒരു പിച്ചിൽ ഏറ്റവും കൂടുതൽ പിക്കായിട്ടുള്ള ആൾക്കാരാണ്. ആദ്യം തന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ വെന്യൂ സ്റ്റാർട്സിൽ ഏറ്റവും കൂടുതലുള്ള ആൾക്കാരെ കേട്ടോ പറയുന്നത്, KL രാഹുൽ 3 മത്സരം കളിച്ച് 61 റൺസാണ്, 30 റൺസാണ് ഈ ഒരു പിച്ചിൽ ആവറേജ്. ഈവൻ ലൂയിസ് ആണെങ്കിൽ 2 മത്സരം കളിച്ച് 1 മത്സരം ബാറ്റിംഗ് കിട്ടിയിട്ടുള്ളത്, 33 റൺസ് സ്കോർ ചെയ്തിട്ടുണ്ട്. പിന്നെ വിരാട് കോഹ്ലി ആണെങ്കിൽ 10 മത്സരം കളിച്ച് 307 റൺസ് എടുത്തുള്ളത്, 51 റൺസ് ആവറേജ്. പിന്നെ നമ്മുടെ ഗ്ലെൻ മാക്സ്വെൽ ആണെങ്കിൽ 6 മത്സരം കളിച്ച് 192 റൺസ് എടുത്തിട്ടുണ്ട്, 48 റൺസാണ് പെർ മാച്ച് ആവറേജ്. പിന്നെ ദിനേശ് കാർത്തിക് ആണെങ്കിൽ 29 മത്സരം കളിച്ച് 677 റൺസ് എടുത്തുള്ളത്, പെർ മാച്ച് ആവറേജ് 39 റൺസാണ്. ടോപ്പ് പിക്കേഴ്സ് എച്ച് ടു എച്ച്, അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ രണ്ടും കൂടെ ഇൻക്ലൂഡ് ചെയ്ത അത്, അതായത് എച്ച് ടു എച്ചും അതുപോലെ തന്നെ ഈ ഒരു പിച്ചിലും കൂടെ ഏറ്റവും കൂടുതൽ ഇതുള്ള ആൾക്കാരാണ് KL രാഹുലും ലൂയിസും. ഓക്കെ, അത്രയേ ഉള്ളൂ. പിന്നെ ടോപ്പ് ഡിസ്മാൻഡിൽസ്, അതായത് ഇവർ ബോൾ ചെയ്യുമ്പോൾ ഇവർ ബാറ്റിങ്ങിന് വന്ന ഒരുപാട് പ്രാവശ്യം ഔട്ടായിട്ടുള്ള ആൾക്കാരെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഡി കോക്ക് വേഴ്സസ് ജെയ്സ് ഹേസൽവുഡ് ആണ്. ഹേസൽവുഡ് 11 ബോളറിന് 12 റൺസും 2 പ്രാവശ്യം ഔട്ടായിട്ടുമുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ജെയ്സൺ ഹോൾഡർ വേഴ്സസ് ഹർഷ പട്ടേൽ, നമ്മുടെ ജെയ്സൺ ഹോൾഡർ ബാറ്റ് ചെയ്യുന്ന സമയത്ത് ഹർഷ പട്ടേൽ ബോളിങ്ങിന് വന്നതിനാൽ ഹർഷ പട്ടേൽ 18 ബോളറിന് 26 റൺസും 2 പ്രാവശ്യം ഔട്ടായിട്ടുണ്ട്. പിന്നെ KL രാഹുൽ ബാറ്റിങ്ങിന് വന്ന ഗ്ലെൻ മാക്സ്വെൽ ബോൾ ചെയ്തിട്ട് 20 ബോളറിന് 15 റൺസും 2 പ്രാവശ്യം ഔട്ടായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫാഫ് ടു പ്ലിസ് ബാറ്റ് ചെയ്യുമ്പോൾ ജെയ്സൺ ഹോൾഡർ ബോളിംഗ് വന്ന 29 ബോളറിന് 37 റൺസ് 2 പ്രാവശ്യം ഔട്ടായിട്ടുണ്ട്. പിന്നെ വിരാട് കോഹ്ലി ബാറ്റിങ്ങിന് വന്ന ഹേസൽവുഡ് ബോൾ ചെയ്യുമ്പോൾ 35 ബോളും 65 റൺസ് 2 പ്രാവശ്യം ഔട്ടായിട്ടുണ്ട്. ക്യാപ്റ്റൻ VC സെലക്ഷൻ ഓപ്ഷൻ സേഫ് ആയുള്ള ആളും റിസ്ക് ഉള്ള ആളും നോക്കാം. അതിൽ തന്നെ സേഫ് ആയുള്ള ആൾക്കാരാണ് ഗ്ലെൻ മാക്സ്വെൽ, അതുപോലെ തന്നെ KL രാഹുൽ, ഡി കുക്ക്, ഡുപ്ലിസി ഇവരൊക്കെയാണ്. റിസ്ക് ആയിട്ടാണെങ്കിൽ വിരാട് കോഹ്ലി, ജെയ്സൺ ഹേസൽവുഡ്, അതുപോലെ തന്നെ നമ്മുടെ ജെയ്സൺ ഹോൾഡർ, അതുപോലെ നമ്മുടെ ഹർഷ പട്ടേൽ, ദീപക് ഹൂഡ, ഹസിറങ്ക, മാർക്കസ് സ്റ്റോൺസ്, ആവിഷ് ഖാൻ, ജെയ്സ് ഹേസൽവുഡ്, ഇത്രയും പേരാണ്. അപ്പോൾ നമ്മുടെ പ്രിവ്യൂ ടീമിലോട്ട് കിടക്കാം. മെയിനായിട്ട് ജസ്റ്റ് Dream11 ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ GT വേഴ്സസ് RR മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും പറയാൻ പറ്റാത്ത കേട്ടോ, ആ ഒരു പിച്ചിനെ പറ്റിയുള്ളതൊക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോൾ ഇവിടെ ടീമിടാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബോളേഴ്സിനെ പിക്ക് ചെയ്യാം, കാരണം ബോളേഴ്സിനായിരിക്കും ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഉണ്ടാവുക ഈ ഒരു മാച്ചിൽ. അപ്പോൾ അതുകൊണ്ടാണ് ബോളേഴ്സിനെ ഇവിടെ മാച്ചിന് നമ്മൾ പിക്ക് ചെയ്യുന്നത്. ഈ ഒരു 5 പേരെ എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗ്ലെൻ മാക്സ്വെല്ലും ജെയ്സൺ ഹോൾഡറിനെ എടുത്തിട്ടുണ്ട്. ബാറ്റിംഗ് സെക്ഷനിലാണെങ്കിൽ 2 പേരെ എടുക്കേണ്ട ഒരു ഓപ്ഷൻ ഉണ്ട്, പക്ഷേ നമ്മൾ ഒരാളെ എടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണേൽ നമ്മുടെ ഡി കോക്കിനെ എടുക്കാം, അത് നിങ്ങളുടെ ഓപ്ഷനാണ്. നിങ്ങൾ ഡി കോക്കിനെ എടുക്കുകയാണെങ്കിൽ ഒരു ബോളറിനെ മാറ്റേണ്ടി വരും, ആ ബോളർ അത് നിങ്ങളുടെ ചോയ്സ് തന്നെയാണ്. ഞാൻ ഹോൾഡറിനെ മാറ്റത്തില്ല, കാരണം ഹോൾഡറിന് ഡബിൾ അഡ്വാൻറ്റേജ് ഉണ്ട്, അതുകൂടാതെ ഈ ഒരു പിച്ചിൽ നല്ല രീതിക്ക് ആവറേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ ക്യാപ്റ്റൻസി കൊടുക്കുന്നത് ഞാൻ വിരാട് കോഹ്ലിനെയാണ്, കാരണം ഈ ഒരു പിച്ചിൽ നല്ല രീതിക്ക് സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. നല്ല രീതിക്ക് 100 ഒക്കെ അടിച്ചിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം. അപ്പോൾ അതുകൊണ്ടാണ് ക്യാപ്റ്റൻസി കൊടുത്തത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ വൈസ് ക്യാപ്റ്റൻ കൊടുക്കുന്നത് ഒരു ബൗളറിനെയാണ്. അപ്പോൾ ആ ബൗളർ നിങ്ങൾക്ക് ആരെ വേണേൽ ചൂസ് ചെയ്യാം, ഫാസ്റ്റ് ബൗളറാണോ സ്പിന്നറാണോ അതൊന്നും ഒരു പ്രോബ്ലം അല്ല. പക്ഷേ ഞാൻ കൊടുക്കുന്നത് നമ്മുടെ ഹർഷ പട്ടേലിനെയാണ്. നാളത്തെ മത്സരത്തിൽ എന്തായാലും നല്ല വിക്കറ്റ് വീഴ്ച ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ ഷുവറാണ്. അപ്പോൾ നമ്മുടെ ടീം ജസ്റ്റ് ഒന്ന് നോക്കാം. KL രാഹുൽ, വിരാട് കോഹ്ലി, ഡുപ്ലിസി, ദീപക് ഹൂഡ, ഗ്ലെൻ മാക്സ്വെൽ, ജെയ്സൺ ഹോൾഡർ, അതുപോലെ നമ്മുടെ ഹേസൽവുഡ്, അതുപോലെ ഹർഷ പട്ടേൽ, ആവേശ് ഖാൻ, ആസിരംഗ, മൊഷൈൻ ഖാൻ, ഇത്രയും പേരാണ് നമ്മുടെ ടീമിലുള്ളത്. ഓക്കെ ഗൈസ്, അപ്പോൾ ജസ്റ്റ് ഒരു പ്രിവ്യൂ ടീം മാത്രമാണിത്, ഫൈനൽ ടീം അല്ല. ഫൈനൽ ടീം നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്തുള്ളൂ. അപ്പോൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്, കയറി ജോയിൻ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഒരു ഗുഡ് ബൈ.